السلام عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. بسم الله الرحمن الرحيم. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم، والله يختص برحمته من يشاء، والله ذو الفضل العظيم. البقرة 105 ما يود الذين كفروا من أهل الكتاب ولا المشركين മാ യവദ്ദുല്ലദീന വദ്ദ് എന്ന് പറഞ്ഞാൽ സ്നേഹം ഇഷ്ടപ്പെട്ടാണ്. മാ യവദ്ദുല്ലദീന കഫറു നിഷേധികളായ കാഫിറീങ്ങളായ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. മിൻ അഹ്ലിൽ കിതാബി അഹ്ലി കിതാബുകാരിൽ നിന്നുള്ള വേദക്കാരിൽ നിന്നുള്ള ജൂത നസാറ വിഭാഗത്തിൽ നിന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്ത അവരുടെ വേദഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പ്രവചനം ഉണ്ടായിട്ട് പോലും ആ സത്യം മനസ്സിലാക്കിയിട്ട് പോലും അത് അംഗീകരിക്കാത്ത അഹ്ലി കിതാബുകാരിൽ നിന്നുള്ള കാഫിറീങ്ങൾ, ദൈവനിഷേധികൾ അല്ലെങ്കിൽ സത്യനിഷേധികൾ, വലൽ മുശ്രിക്കീന മുശ്രിക്കീങ്ങളും അല്ല, ബഹുദൈവാരാധകർ ആയ കാഫിറീങ്ങൾ, അങ്ങനെയുള്ളവരും അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്ത്? അയ്യുനസ്സല അലൈക്കും മിൻ ഖൈറിം മിർ റബ്ബിക്കും. അയ്യുനസ്സല അലൈക്കും, നസ്സല ഇറക്കപ്പെട്ടു, ഇറക്കി, ഇങ്ങോട്ട് നസ്സല ഇറക്കി, നസ്സല നസ്സല ഇറങ്ങി, നസ്സല ഇറക്കി, അലിമ അറിഞ്ഞു, അല്ലമ അറിയിച്ചു അല്ലെ പഠിപ്പിച്ചു അല്ലേ, മനസ്സിലായില്ലേ? അതേപോലെ അലവസനാണ് ഐ യുനസ്സല, നസ്സല യുനസ്സിലു, പിന്നെ യുനസ്സലു മജ്ഹൂലു കേട്ടോ, ഇറക്കപ്പെടുന്നത് അലൈക്കും നിങ്ങൾക്ക് മേൽ, അല്ലെങ്കിൽ താങ്കൾക്ക് മേൽ, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനു മേൽ ഈ ഇറക്കപ്പെടുന്നത് എന്ത്? മിൻ ഖൈറിൻ, ഗുണമായ കാര്യങ്ങൾ, ഖൈർ മിർ റബ്ബിക്കും, താങ്കളുടെ നാഥങ്കലിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ നാഥങ്കലിൽ നിന്ന്, നിങ്ങളുടെ അള്ളാഹുവിൽ നിന്ന് നല്ല നന്മ ഇറക്കപ്പെടുന്നത്, നിങ്ങൾക്ക് നന്മ ഇറക്കപ്പെടുന്നത് അഹ്ലി കിതാബുകാരിൽ നിന്നും മുശ്രിക്കീങ്ങളിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും പെട്ട അവരിൽപ്പെട്ട സത്യനിഷേധികളായ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? അല്ലാഹു യഖ്തസ്സു ബിറഹ്മത്തിഹി മൻ യശാ, എന്നാൽ അല്ലാഹു എന്താണ് യഖ്തസ്സു പ്രത്യേകമാക്കുന്നു, ബിറഹ്മത്തിഹി അവൻ്റെ റഹ്മത്ത് അവൻ്റെ കാരുണ്യം, മൻ യശാ അവന് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവൻ്റെ കാരുണ്യത്തെ പ്രത്യേകമായി നൽകുന്നു. വല്ലാഹു ദുൽ ഫളിൽ അളീം, അള്ളാഹു മഹത്തായ അനുഗ്രഹം, അവീം മഹത്തായ ഫളിൽ അനുഗ്രഹം ഔദാര്യം ഉടയവൻ ആണ്. ഖൗലുഹു തആല എന്താണ് ഇതിൻ്റെ വിശദീകരണം? തഫ്സീറു റാസിയിൽ പറയുന്നു, തഫ്സീറു റാസി ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറാണ് മഫാതിഹുൽ ഗൈബ്, അതിൽ പറയുന്ന വിശദീകരണമാണ് നോക്കുക. പാലം അന്നഹു തആല ലമ്മ ബയ്യന അഹാലൽ യഹൂദി വൽ കുഫാരി ഫിൽ അദാവതി വൽ മുആനദതി حذر المؤمنين منهم فقال ما يود الذين كفروا من اهل الكتاب ولا المشركين ان ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم فنفى عن قلوبهم الود والمحبه لكل ما يظهر به فضل المؤمنين يهود عالم اريقه انه تعالى نسيم الله سبحانه وتعالى ലമ്മ ബയ്യന, ബയ്യന വിശദമാക്കി, ബയാൻ വിശദീകരണം, ഹാലൽ യഹൂദി യഹൂദികളുടെ അവസ്ഥ വിശദമാക്കി എപ്പോൾ, വക്കു അൽ കുഫാരി കുഫാറുകളുടെയും, എന്ത് കാര്യത്തിൽ, ഫിൽ അദാവത്തി അദാവത്ത് ശത്രുത, അദുവ് ശത്രു, വൽ മുആനദതി ധിക്കാരം, ശത്രുത അതേപോലെ ധിക്കാരം, ഇക്കാര്യങ്ങളിൽ കുഫാറുകളുടെ യഹൂദികളുടെ അവസ്ഥ അള്ളാഹു വിശദമാക്കിയ ശേഷം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുത നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അവർ വന്നിരിക്കുമ്പോൾ അവർ യഹൂദികൾ എന്ത് പറയുമായിരുന്നു? റായിന എന്നതിന് എന്ന് പറയുമായിരുന്നു. റായിന എന്നാൽ ഒരർത്ഥം എന്താണ്? ഞങ്ങളെ കൂടി പരിഗണിക്കണേ എന്നാണ് അല്ലേ. പക്ഷേ അവരെന്തർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിരുന്നത്?
ഞങ്ങളുടെ ഇടയിലെ ഇടയ അല്ലെങ്കിൽ പൊട്ട എന്നുള്ള അർത്ഥത്തിൽ അവർ അതുപയോഗിച്ചിരുന്നു. ദ്വയാർത്ഥം പ്രയോഗമാണ്. അപ്പോൾ അത് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത്രമാത്രം ശത്രുതയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരിൽ ചിലർക്കുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് വിശദമാക്കിയ ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഹദ്ദറൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ വിശ്വാസികളെ മുന്നറിയിപ്പ് നൽകുന്നു. വിശ്വാസികളോട് മുന്നറിയിപ്പ്, വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മിൻഹും ഹദ്ദറൽ മുഅ്മിനീന മിൻഹും, അവരുടെ കാര്യത്തിൽ വിശ്വാസികളോട്, സത്യവിശ്വാസികളോട് അല്ലാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. ഫഖാല, എന്നിട്ട് അല്ലാഹു പറയാണ് മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന അയ്യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിങ്കൽ നിന്നുള്ളൊരു ഖൈർ, ഒരു നന്മ നിങ്ങൾക്ക് വരുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് സത്യം മനസ്സിലാക്കിയിട്ടും ഈ വേദത്തിൽ, ഖുർആനിൽ അവർ വിശ്വസിക്കാത്തത്. കാരണം ഖുർആനുമായി, അന്ത്യമ വേദവുമായി അന്ത്യപ്രവാചകൻ വരുമെന്ന കാര്യം അവരുടെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ്, ഒരു വസ്തുതയാണ്, അത് അവർക്ക് മനസ്സിലായതാണ്. എന്നിട്ടും അവർ അത് അംഗീകരിക്കാത്തതിൻ്റെ കാര്യം എന്താണ്? നിങ്ങൾക്കായി ഒരു ഖൈർ വന്നത്, നിങ്ങളുടെ സമൂഹത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ ഒരു നബി വന്നത്, ആ അത് അവർക്ക് അംഗീകരിക്കാനില്ല എന്നത് കാരണം ആണ്. ഫനഫ അൻ ഖുലൂബിഹിം അൽ വുദ്ദ വൽ മഹബ്ബത, അവരുടെ കൽബുകളിൽ, കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളിൽ, ഖുലൂബ് ജമാണ് അല്ലേ, അവരുടെ ഹൃദയങ്ങളിൽ വുദ്ദും മഹബത്തും, സ്നേഹവും സൗഹൃദവും ഒക്കെ ഇല്ലാതായിരിക്കുന്നു. ലികുല്ലിമായ ലുഹറു ബിഹി ഫളുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ ഫളിൽ വ്യക്തമാകുമ്പോൾ, വെളിവാകുമ്പോഴെല്ലാം, പ്രത്യക്ഷമാകുമ്പോഴെല്ലാം അത് അവർ അതിനെ അവർക്ക് എന്താണ് അവർക്ക് അത് അംഗീകരിക്കാൻ വയ്യ, അതിന് അവർ നിഷേധ ഭാവത്തിൽ കാണുന്നു. വഹാഹുന മസ്അലത്താൻ, ഇനി ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന് എന്താണ് അൽ മസ്അലത്തു ഉലാമിൻ ഉലാ അൽ ബയാൻ ലി അന്നല്ലദീന കഫറു ജിൻസുൻ, കുഫാറുകൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വർഗ്ഗമാണ്. ഇങ്ങനെ തഹ്തഹുനോ ആൻ, അതിന് കീഴിൽ രണ്ടിനങ്ങളുണ്ട്, രണ്ടിനങ്ങളുണ്ട് ഇവിടെ പറയുന്നത്. ഉണ്ട് അഹ്ലുൽ കിതാബി വൽ മുശ്രിക്കൂന, അഹ്ലുൽ കിതാബും മുശ്രിക്കീങ്ങളും. മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ അവിടെ ഉദ്ദേശിക്കുന്നത്? മക്കയിൽ നേരത്തെ തന്നെ എന്തുണ്ടായിരുന്നു, നബിയുടെ ബന്ധുക്കളും ഒക്കെ ആയ ആളുകൾ തന്നെ ഷിർക്ക് ചെയ്യുന്നവർ ഉണ്ടായിരുന്നു അല്ലേ. അതേപോലെ ഖുറൈശികൾ, അറബി വിവിധ ഗോത്രങ്ങൾ, അവരൊക്കെ ഷിർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇത് അള്ളാഹു പങ്കുചേർക്കുന്ന, അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹു കൂടാതെ കുട്ടി ദൈവങ്ങളുണ്ടെന്ന് കൽപ്പിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർ അവരുടെയൊക്കെ ബിംബങ്ങൾ കൊണ്ട് അവിടെ കഅബയിൽ കൊണ്ട് നാട്ടിയിരുന്നു, അതിനെ അവർ പൂജിച്ചിരുന്നു. അവരാണ് മുശ്രിക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹ്ലുൽ കിതാബ് പറഞ്ഞ വേദക്കാർ, അതായത് അഹ്ലുൽ തൗറാത്ത്, അഹ്ലുൽ ഇഞ്ചീൽ അല്ലേ, തൗറാത്തിൻ്റെയും അതേപോലെ ഇഞ്ചീലിൻ്റെയും ആളുകൾ, പ്രത്യേകിച്ച് തൗറാത്തിൻ്റെ ആളുകൾ, ജൂതന്മാർ അല്ലേ, അല്ലെങ്കിൽ യഹൂദീബ, മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ സമുദായം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അഹ്ലുൽ കിതാബിലും മുശ്രിക്കുകളിലും പെട്ട രണ്ട് തരം സത്യനിഷേധികൾ അല്ലേ. അപ്പോൾ അഹ്ലുൽ കിതാബുകളിൽ പെട്ടവരാണെങ്കിലും അവർ അവരുടെ വേദമനുസരിച്ച് ജീവിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ അവരുടെ വേദപ്രകാരം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അത് അംഗീകരിക്കാതിരിക്കുമ്പോൾ അവരും എന്താണ്, കാഫിരികളാണ്, ദൈവധിക്കാരികളാണ് അല്ലേ, സത്യ നിഷേധികൾ ആണ്. വദ്ദലീലു അലാ ഖൗലിഹി തആല അലൈഹി ഖൗലുഹു തആല. ഇനി ഇവിടെ അഹ്ലുൽ കിതാബിനെ മുശ്രിക്കുകൾ ഉദ്ദേശിച്ചു എന്നതിന് വേറൊരു തെളിവ്, വേറൊരു സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സൂറത്തുൽ ബയ്യിന അതിലൊന്നാമത്തെ ആയത്ത്, അതിൽ ചില ആയത്തുകൾ, ഒന്നാം മുതൽ ആറ് വരെയുള്ള ആയത്തുകളിൽ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നോക്കാം. ഒന്നാമത്തെ ആയത്ത് لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. അർത്ഥം, വേദക്കാരും ബഹുദൈവാരാധകരുമായ സത്യനിഷേധികൾ അവരുടെ നിഷേധത്തിൽ നിന്നും വിരമിക്കുന്നവരായിരുന്നില്ല. റസൂലും മിൻ അല്ലാഹി യത്വ, ഏതുവരെ, ഹത്താ തഅതിയഹുമുൽ ബയ്യന, വ്യക്തമായ
ദൃഷ്ടാന്തം അവർക്ക് വന്നെത്തുന്നത് വരെ. ആരാണ് വ്യക്തമായ ദൃഷ്ടാന്തം? എന്താണ് ഉദ്ദേശിക്കുന്നത്? റസൂലും മിനല്ലാഹി യത്ലു സുഹഫം മുതഹറ. അതിന്റെ അർത്ഥം എന്താ? ആ ദൂതൻ യത്ലു, അവർ ഓതി, ആ ദൂതൻ ഓതിക്കൊടുക്കുന്നു അവർക്ക് എന്ത്? സുഹഫം മുതഹറ, പരിശുദ്ധമായ ഏടുകൾ. ഫീഹാ കുതുബും ഖയ്യിമ, ആ സുഹഫിൽ എന്തുണ്ട്? ശരിയായ കൽപ്പനകളുണ്ട്. വമാ തഫറഖ അല്ലദീന, വേദം നൽകപ്പെട്ടുന്നവർ ഭിന്നിച്ചിട്ടില്ല. ഇങ്ങനെയല്ലാതെ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യന, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നെത്തിയ ശേഷം അല്ലാതെ. അപ്പൊ അവരുടെ കിതാബുകളിൽ തന്നെ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. അതുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ വേദം ഖുർആനുമായി വന്ന് അല്ലേ, അത് എത്താതെ അല്ല അവർ ഭിന്നിച്ചിരിക്കുന്നത്. അപ്പം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാലും പിന്നെയും വേറെ ചില കാര്യങ്ങളിൽ പിടിച്ചിട്ട് എന്തു ചെയ്യും? തർക്കിച്ച് അഭിപ്രായ വ്യത്യാസത്തിലായി, മറ്റു ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലാകുന്ന ഒരു സ്വഭാവം അത് അഹ്ലി കിതാബുകാർക്കുണ്ടായി. ആ സ്വഭാവം നമുക്കുണ്ടായാലും നമ്മൾ നാശത്തിലേക്കാണ് പോവുക, മനസ്സിലായില്ലേ? അതായത് നമ്മൾക്ക് ഉള്ള മാനദണ്ഡം എന്താണ്? വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതനുസരിച്ച് പറഞ്ഞ, അതിൻ്റെ വിശദീകരണമായി പറഞ്ഞ കാര്യങ്ങൾ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് ഖുർആനും സുന്നത്തും. അല്ലാത്ത കാര്യങ്ങളിലേക്ക് തിരിഞ്ഞാൽ നമ്മളുടെ ഇടയിലും എന്തുണ്ടാവും? അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് അഹ്ലി കിതാബുകാരെ പറ്റി പറഞ്ഞതാണെങ്കിലും ഇനി എന്താ? വമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്തിന് അല്ലാതെ? ഇല്ലാലി അബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിനല്ലാതെ. ഇല്ലാലി അബുദുല്ലാഹ, പിന്നെ മുഖ്ലിസീന ലഹുദ്ദീൻ, അവന് മാത്രം ദീനിനെ, അവന് മാത്രം സമർപ്പിച്ച്, അവന് മാത്രം അനുസരിച്ച്, ഹുനഫാ, അവന് ഋജുവായ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ. ഹനീഫ്, ഹനീഫൻ മുസ്ലിമ, നമ്മൾ വജ്ജഹത്തു ഉദു അല്ലേ, ഹനീഫൻ ഋജുമാനസനായി മുസ്ലിമ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന് കീഴടുങ്ങിക്കൊണ്ട് ഉള്ള ഒരു മുസ്ലിമാണ് ഞാൻ എന്നുള്ളത്. മാ ജാഅതുഹു വയുഖീമു സ്വലാത, പിന്നെ നിലനിർത്താനും അതല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ അഹ്ലി കിതാബുകാരോടും കൽപ്പിക്കപ്പെട്ടത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ചൊവ്വായ ദീൻ. എന്നാ അടുത്ത വായത്ത്? الذين كفروا من اهل الكتاب والمشركين في نار جهنم خالدين فيها اولئك هم شر البرية. വേദക്കാരൻ സത്യനിഷേധികൾ ബഹുദൈവാരാധകരമായ സത്യനിഷേധികൾ എവിടെ ആയിരിക്കും? നരകത്തിലായിരിക്കും. നരക അഗ്നിയിൽ. ഖാലിദീന ഫീഹ, അവരവിടെ. ശരിയാണ്, അവരവിടെ ശാശ്വതവാസികൾ ആയിരിക്കും. അതെ, നിത്യവാസികൾ അല്ലെങ്കിൽ ശാശ്വതവാസികൾ ഒരേ അർത്ഥമാണത്. പിന്നെ എന്താണ്? ഉലായിക്കഹും ഷർറുൽ ബരിയ, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശമായ ഷർറായ ആളുകൾ അക്കൂട്ടർ തന്നെയാണ്. ഇനി അപ്പൊ ഇവിടെ സത്യനിഷേധികളായ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അവർ മുഅ്മിനികൾക്ക്, സത്യവിശ്വാസികൾക്ക് ഖൈറ് വന്നെത്തുന്നതിന് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അതൊരു സൗഹൃദ മനോഭാവത്തിൽ അവർ കണ്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പേ പറഞ്ഞു, നിങ്ങൾ അവരോട് സദൃശമാവരുത്. അതുകൊണ്ട് നിങ്ങൾ റായിനാക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഉന്നൂർണ എന്ന് ഉപയോഗിക്കുക. എന്നാൽ അവരുമായി സദൃശമാവുകയില്ല. അവരാണെങ്കിൽ മോശം അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നിങ്ങളും അവരും തമ്മിൽ സദൃശമാവേണ്ട കാര്യത്തിൽ. കാരണം അവരാണെങ്കിൽ ദുരുദ്ദേശപൂർവം ആ വാക്കിനെ ഉപയോഗിക്കുന്നു, റായിന എന്ന വാക്കിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്, മൻ തഷബ്ബഹ ഖൗമൻ ഫഹുവ, ഒരാൾ ഒരു സമൂഹത്തോട് സദൃശമായാൽ അവൻ അവരിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനെയൊക്കെ വാർണിംഗ് നൽകിയ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പറയാം. ഇനി ഖൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മസ്അലത്തു സാനിയ,
അൽഖൈറു അൽ വഹ്യു വകദാലിക അർറഹ്മത്തു. ഖൈറ് എന്ന് പറഞ്ഞാൽ വഹ്യാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് ഇറങ്ങി, ദിവ്യ സന്ദേശം ഇറങ്ങി, വെളിപാട്, ദൈവിക വെളിപാട് വെളിപാട് ഇറങ്ങി. അപ്പം അവർ പ്രതീക്ഷിച്ചിരുന്നത് അവരിൽ നിന്ന് ആണ് ദൈവദൂതൻ വരിക എന്നാണ്. അന്ത്യ പ്രവാചകൻ വരുന്നത് അവരിൽ നിന്നായിരിക്കും എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് അവരിൽ നിന്നല്ല. അപ്പോൾ അത് അവർക്ക് അംഗീകരിക്കാനാവില്ല. പിന്നെ അറബികളിൽ നിന്ന് തന്നെ കുബേരന്മാരായിട്ടുള്ള ആളുകൾ, അപ്പം അവർക്ക് നബി അംഗീകരിക്കാൻ സാധിച്ചില്ല, അവരിൽപ്പെട്ട മുശ്രിക്ക് അല്ലേ ചില ആളുകൾ. വകദാലിക റഹ്മ, അതേപോലെ റഹ്മത്തും, ഖൈറുണ്ട് ഉദ്ദേശം അള്ളാഹുവിൻ്റെ റഹ്മത്തുമാണ്. യദുല്ലു അലൈഹി ഖൗലുഹു തആല, ഈ അള്ളാഹുവിൻ്റെ വചനം വേറെ സ്ഥലത്ത്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, സൂറത്തു സുഖ്റുഫിൽ 32-ാമത്തെ ആയത്ത്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് نحن قسمنا بينهم معيشتهم في الحياة الدنيا في الحياة الدنيا ورفعنا بعضهم فوق بعض درجات فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, അവരാണോ നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം പങ്കുവെച്ച് കൊടുക്കുന്നത്? അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ഖിസ്മ്, ഖാസിം എന്ന് പറഞ്ഞാൽ ഓഹരി വെക്കുന്നവൻ, ഖാസിം ഓഹരി വെക്കുന്നവൻ, യഖ്സിമൂന ഓഹരി വെക്കുന്നത് അവരാണ്, അവർ ഓഹരി വെക്കുന്നു. ഹും അവർ, അഹും അവരാണോ യഖ്സിമൂന ഓഹരി വെക്കുന്നത് റഹ്മത്ത് റബ്ബിക്ക, റഹ്മത്ത് റഹ്മത്തിന്, റബ്ബിക്ക നിൻ്റെ നാഥൻ്റെ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, നാമാണ്, ആര് പറയുന്നു, ആര് പറയുന്നു, അള്ളാഹു പറയുന്നു, ഖസംനാ നാമാണ് എന്ത് ചെയ്യുന്നത്, ഓഹരി വെക്കുന്നത്, ഓഹരി വെച്ചു കൊടുത്തത്, ബൈനഹും അവർക്കിടയിൽ, മഈശതഹും അവർക്ക് ആവശ്യമായ ജീവിതമാർഗം, മഈശത്ത് മഈശത്ത് ഉപജീവനം, ഫിൽ ഹയാത്തി ദുനിയാ ഈ ഐഹിക ജീവിതത്തിൽ അവർക്കാവശ്യമായ വിഭവങ്ങൾ നൽകുന്നത്, ആ വിഭവങ്ങളെ പങ്കുവെച്ചു കൊടുത്തത് ആരാണ്, നാമാണെന്ന് ആര് പറയുന്നു, അള്ളാഹു അള്ളാഹുവാണ്. ചിലർക്ക് നാം, അവരിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരെക്കാൾ നാം ഉന്നതി നൽകും, ഉയർത്തി നൽകും. ചിലപ്പോൾ സമ്പത്ത് കുറച്ച് കൂടുതൽ എടുക്കും ഒരാൾക്ക്, മറ്റൊരാൾക്ക് വളരെ കുറവായിരിക്കാം, മനസ്സിലല്ലേ. അതേപോലെ മറ്റു പല കാര്യങ്ങളും, അങ്ങനെ ജീവിത വിഭവങ്ങൾ നൽകുന്ന കാര്യത്തിൽ അള്ളാഹു ചിലപ്പോൾ ചിലർക്ക്, അവരിൽ നിന്നുള്ള ചിലർക്ക് ചിലരെക്കാൾ ഉയർത്തി നൽകും. അത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അവരിൽ നിന്നുള്ള ചിലർ മറ്റു ചിലർക്ക് ചിലപ്പോൾ കീഴൊതുങ്ങി ജീവിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ കീഴിൽ ചിലപ്പോൾ തൊഴിലാളികളായിട്ട് ജീവിക്കും, ചിലപ്പോൾ മുതലാളിക്ക് കൂടുതലുണ്ടാവും, തൊഴിലാളി അയാളുടെ കീഴിൽ ജോലി ചെയ്യും. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു ആസൂത്രണത്തിൻ്റെ, നടപടിക്രമത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സുന്നത്ത്, അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗം ആണ്. സുഹ്രിയ എന്ന് പറഞ്ഞാൽ, സഹറ എന്ന് പറഞ്ഞാൽ എന്താണ്, കീഴ്പ്പെടുത്തി. ഇപ്പോൾ വാഹനം കയറിയിട്ട്, നമ്മൾ വാഹനം കയറുമ്പോൾ ചൊല്ലുന്ന ദുആ ഉണ്ട്, എന്താണ്, സുബ്ഹാനല്ലാഹി സഖറലനാ ഹാദാ, സുബ്ഹാനല്ലാഹി, ഒരുത്തൻ പരിശുദ്ധനാണ്, ആര്, സഖറലനാ നമുക്ക്, ഞങ്ങൾക്ക് ഇത് കീഴ്പ്പെടുത്തി തന്നവൻ, ഇത് വിധേയമാക്കി തന്നവൻ. അപ്പം നമുക്ക് ആ വാഹനം അവിടെ വിധേയമാക്കപ്പെടുകയാണ്. അപ്പം നമ്മൾ ഒട്ടകത്തെ പുറത്ത് കയറുന്നു, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറുന്നു, ആ കുതിരയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത് ആരാണ്, അള്ളാഹുവാണ്. ആന, ആനപ്പുറത്ത് കയറുകയാണ്, പാപ്പാൻ, ആനകിടെ ആന ഈ പാപ്പാനെക്കാട്ടിൽ എത്രയോ വലിപ്പുണ്ട് അല്ലേ, പക്ഷേ ആ ആനയെ അള്ളാഹു ഈ പാപ്പാൻ ഈ മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അതേപോലെ മറ്റു വാഹനങ്ങൾ, ഇപ്പോൾ യന്ത്രവൽകൃത വാഹനങ്ങൾ അല്ലേ ഉണ്ട്, അപ്പോൾ അതിനെയൊക്കെ മനുഷ്യനെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അപ്പോൾ വറഹ്മതു റബ്ബിക ഖൈറു മിമ്മാ യജ്മഊൻ, ഇനി കീഴ്പ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പം മനുഷ്യരും തന്നെ, അങ്ങനെ ചിലപ്പോൾ മുതലാളി ഉണ്ടാവും, തൊഴിലാളി ഉണ്ടാവും, എല്ലാവരും മുതലാളിമാരായാൽ ഈ ലോകത്തിൻ്റെ ഒരു സന്തുലനാവസ്ഥ ശരിയാവില്ല. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷേ ചിലപ്പോൾ മുതലാളിയേക്കാളേറെ സ്ഥാനം പരലോകത്ത് ലഭിക്കുന്ന തൊഴിലാളിക്കായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അവിടെ എന്താണ്, തഖ്വ അനുസരിച്ചാണ്, അള്ളാഹു ഇവിടെയുള്ള തഖ്വ ഖുശൂ ഒക്കെ അനുസരിച്ചാണ് സ്ഥാനം.
വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. വറഹ്മത്തു റബ്ബിക, നിന്റെ നാഥന്റെ റഹ്മത്ത്, കാരുണ്യം, ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങളെക്കാൾ, അവർ സംഘടിപ്പിക്കുന്ന ഈ കാര്യങ്ങളെക്കാളെല്ലാം, ഖൈർ, ഉത്തമം, അവർ ശേഖരിച്ചു വെക്കുന്ന കാര്യം നിങ്ങളെക്കാൾ ഉത്തമമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. നീ അൽ മഅനാ അന്നഹും യറൂന അൻഫുസഹും അഹഖ ബി അൻ യുഹ ഇലൈഹിം ഫയസൂദൂനകും വമ യുഹിബ്ബൂന അൻ യുനസ്സല അലൈക്കും ഷൈഉൻ മിനൽ വഹ്യ ثم بين سبحانه ان ذلك الحسد لا يؤثر في زوال ذلك فانه سبحانه يختص برحمته واحسانه من يشاء. المعنى ഇതിന്റെ അർത്ഥം എന്താ? അന്നഹും യറൗന, അവർ കാണുന്നു. എന്ത്? അൻഫുസഹും, അവർ സ്വന്തമായിട്ട് നിനക്കുന്നു, സ്വന്തമായി വിചാരിക്കുന്നു, സ്വന്തമായി വിചാരിക്കുന്നു. അഹഖ ബി അൻ യുഹ ഇലൈഹി, അവർക്കാണ് വഹ്യ നൽകപ്പെടാൻ ഏറ്റവും അർഹർ, അവരാണ് ഏറ്റവും അതിന് അർഹതപ്പെട്ടവർ, ഏറ്റവും യോഗ്യർ, തങ്ങളാണെന്നാണ് അവരുടെ വിചാരം. അവർ മനസ്സിലാക്കിയത് അതാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഇസ്രായേലി സമൂഹത്തിലല്ലാതെ അറബ് സമൂഹത്തിൽ നിന്ന് നബി വന്നപ്പോൾ അംഗീകരിക്കാൻ അവർക്ക് വൈമുഖ്യമുണ്ടായത്. ഫയസുദൂനക്കും, അതുകൊണ്ട് നിങ്ങളോട് അവർക്ക് എന്താണ് ഹസദ്? ഹസദ് എന്താ പറ? അസൂയ. എന്താണ് ഹസദ്? അസൂയ. ഹസദ് എന്താണ്? അസൂയ അല്ലേ. അല്ല ഹസദു അല്ലേ. ഹസദ് എന്താണ്? ഹസദ് പിന്നെ ഈ നല്ല നന്മകളെ വിറക് തീനെത്തുന്ന പോലെ തിന്നുകളയും എന്ന് ഹദീസുണ്ട് അല്ലേ. ഫയഹദുസ്നം വമാ യുഹിബ്ബൂന അൻ യുനസ്സല അലൈക്കും ഷൈഉൻ മിനൽ വഹ്യ, വഹ്യയിൽ നിന്നുള്ള കാര്യങ്ങൾ, വഹ്യ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്നതിനെ അവരെന്ത് ചെയ്യുന്നില്ല. വമാ യുഹിബൂൻ, അവർ ഇഷ്ടപ്പെടുന്നില്ല. അഹബ ഇഷ്ടപ്പെട്ടു. വമാ യുഹിബൂൻ അഹബ യുഹിബു അല്ലേ. അഹബ യുഹിബു, അപ്പോൾ അവർ ഇഷ്ടപ്പെടുന്നില്ല. ثم بين سبحانه പിന്നെ സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു. അന്ന ദാലികൽ ഹസദ, ആ അസൂയ, അവർക്ക് നിങ്ങളോടുണ്ടായ അസൂയ ഉണ്ടല്ലോ. ലാ യുസറു ഫീ സവാലി നിഅമതിക്, സവാലി ദാലിക, ആ വഹി നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുന്നത്, ആ നിഅമത്ത് നിങ്ങൾക്ക് നീങ്ങിപ്പോവാൻ കാരണം ആവുകയില്ല. കാരണം അത് ആര് നൽകിയതാണ്? അള്ളാഹുവാണ് നിങ്ങൾക്ക് വഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയുള്ള വഹിയുടെ സന്ദേശങ്ങൾ എത്തിച്ചത്. فانه سبحانه يختص برحمته واحسانه من يشاء. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്തും അവന്റെ ഇഹ്സാനും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് നിരവധി പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് അല്ലാഹു നിരവധി നിഅമത്തുകൾ നേരത്തെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അവർ ധിക്കരിക്കുകയും അവരുടെ നബിമാരെ തന്നെ അവർ വകവരുത്തുകയും ചെയ്യാറുണ്ടായത് അല്ലേ. ധിക്കരിക്കുകയും പലപ്പോഴും പല നബിമാരെയും അവർ കൊല്ലുകയും ചെയ്തു, വധിക്കുകയും ചെയ്യാറുണ്ടായത്. അത്ര മതി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.